കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 20 ഒന്ന് മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുൾ ചെയ്തു. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം. ദിവസം ഒരു ധനാറവീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ വേതനം നിങ്ങൾക്ക് ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. ആറാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്കിറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്ന് അവർ മറുപടി നൽകി. അവൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, വേലക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദെനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദെനാറ് തന്നെ കിട്ടി. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുത്തു. അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറിക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്? നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ഇപ്രകാരം പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിൽ 10-ാം പീയൂസ് മാർപ്പാപ്പായെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ചില നല്ല കാര്യങ്ങൾ അനുകരിക്കാനുള്ളൊരു പരിശ്രമം നടത്തുന്ന നല്ലതാണ്. അദ്ദേഹം ദരിദ്രനായി ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ദാരിദ്ര്യം എന്താണെന്നറിഞ്ഞ ഒരു വ്യക്തി. എന്നാൽ പഠിക്കാൻ നല്ല സമർത്ഥനായിരുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തെ ദൈവം ഉയർത്തി മാർപ്പാപ്പയാക്കി, വിശുദ്ധനുമാക്കി. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കേണ്ടത് എന്താണെന്നറിഞ്ഞ് വിലമതിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതില്ലാതെ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ എനിക്ക് മറ്റുള്ളവരെ പോലെ സമ്പത്തില്ല, സൗഭാഗ്യങ്ങളില്ല എന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥരാകുന്നതിനേക്കാൾ ആ സാഹചര്യം അംഗീകരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിന് നമ്മെ ഉയർത്താൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ഈ വിശുദ്ധൻ അദ്ദേഹം ഇങ്ങനെ വൈദികനായി. അതിനുശേഷം ഇടവകയിലൊക്കെ ഇരുന്നപ്പം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി. അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓജസ്. നല്ലപോലെ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ നല്ലപോലെ ഒരുങ്ങി പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് 10-ാം പീയൂസ്. അത് നമ്മളാണേലും ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരുക്കം ആവശ്യമാണ്. പ്രഭാഷകൻ 33 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, സംസാരിക്കാൻ പോലും നീ ഒരുങ്ങണം. ചിന്തിച്ച് ഒരുങ്ങി സംസാരിക്കുന്നവർ ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. ഈ വ്യക്തി നന്നായിട്ട് പ്രാർത്ഥിച്ചും ഒരുങ്ങിയുമാണ് ഓരോ പ്രസംഗം കൊടുത്തത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ
ദേവാലയ ശുശ്രൂഷയിൽ കാണിച്ച കൃത്യനിഷ്ഠ. അത് നമ്മൾ ആത്മീയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു കൃത്യനിഷ്ഠ അത് പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനിവിടെയാണെങ്കിലും അച്ഛന്മാരോട് പറയാറുള്ളൊരു കാര്യമാണ്, ഒരു ക്ലാസ്സിന് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തുടങ്ങണം, അതുപോലെ തന്നെ നിർത്താനൊരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിർത്തണം. അങ്ങനെ കൃത്യനിഷ്ഠ പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉപരിപ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നീണ്ട മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിലിരുന്ന് കുമ്പസാരിപ്പിക്കുവായിരുന്നു. ചിലപ്പോൾ നമുക്ക് പറ്റുന്നത് ചിരി പ്രസംഗിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിവായി കഴിഞ്ഞ് പിന്നെ പ്രസംഗമൊന്നും നമുക്ക് അല്ല, കുമ്പസാരം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അങ്ങനെ ചിന്തിച്ച് വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള ആ ഒരു ചിന്ത, അതൊരു അഹങ്കാരത്തിൻ്റെ സൂചനയായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരം പ്രകടമാകുന്ന ഒരു രീതിയാണ് വലിയ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യും, മറ്റു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ ചെയ്യട്ടെ എന്നുള്ള ആ ഒരു മനോഭാവം, അത് അഹങ്കാരികളുടെ മനോഭാവമാണ്. എളിമയുള്ളവർ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടു കൂടി ചെയ്യും. വിശുദ്ധരാകാൻ മറ്റൊന്നും വേണ്ടെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് ബ്രഹ്മാണ്ടം കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ഏറ്റവും ചെറിയ കാര്യവും വലിയ സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ സാധിക്കും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇന്നത്തെ രണ്ടാം വായന ഒന്നാം വായനയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, വ്യാജപ്രവാചകന്മാർക്കെതിരെ ദൈവം സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിനക്കെതിരാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, ദൈവം നമുക്കെതിരായാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ദൈവം നമുക്കെതിരായാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്കെതിരായാലും പിടിച്ചു നിൽക്കാൻ പറ്റും. അതാണ് സങ്കീർത്തനം 118:6 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആരെ പേടിക്കണം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെയും നമ്മൾ പേടിക്കേണ്ട കാര്യം വരത്തില്ല. ദൈവം നമുക്കെതിരായാൽ ആരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിലൊന്ന്, വ്യാജപ്രവാചകന്മാരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് ആദ്യ വായനയിൽ നമ്മൾ കേട്ടത്, ഞാൻ നിങ്ങൾക്കെതിരാണ്. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ജെറമിയ 50:31 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. അപ്പം അതുകൊണ്ട് അസത്യം, അഹങ്കാരം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്താൽ ദൈവം നമുക്കെതിരാകും. ഇവിടെ എന്തെല്ലാം പിടിപാട് നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമുക്കെതിരായാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിനു പകരം സത്യസന്ധമായിട്ട് ജീവിക്കുകയും എളിമയോടെ നമ്മൾ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തുന്നത്, ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്നത്. പ്രഭാഷകൻ 4:28 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വിടരുത്. നീ സത്യത്തിന് വേണ്ടി മരിക്കണോ? മരിക്കാം. സ്നാപക യോഹന്നാൻ എന്താ ചെയ്തത്? അവൻ ഹെറോദേസ് രാജാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നീ ശരിയല്ല, നീ കാണിക്കുന്നത് ശരിയല്ല. സത്യവിരുദ്ധമായ കാര്യം ചെയ്തപ്പോൾ അവനവിടെ സംസാരിച്ചു, എൻ്റെ തലപോയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇന്നും ലോകം ഓർത്തിരിക്കുന്നത് സ്നാപക യോഹന്നാൻ. പറയുന്നുണ്ട് സത്യം സഹിക്കേണ്ടി വരും, പക്ഷേ സത്യമായിരിക്കും വിജയം വരിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ സത്യം വിടാതെ ജീവിക്കണം. കള്ളത്തരത്തിൽ എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും അത് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണെന്നാണ് സുഭാഷിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പറയുന്നുണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വിടരുത്, സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കണം. സംസാരത്തിലാണേലും പെരുമാറ്റത്തിലാണേലും ഈ സത്യസന്ധത നമ്മൾ പാലിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അഹങ്കാരം, അഹങ്കാരം നമ്മെ വലിയ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോൾ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും, കർത്താവ് നമ്മെ താങ്ങുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വഴി നടത്തുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് വേണ്ടത് എളിമയാണ്. പ്രഭാഷകൻ 35:21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തുക.
പ്രാർത്ഥിക്കുമ്പോൾ എളിമ. വിശുദ്ധ ഫ്രാൻസിസ് ആണേലും പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ. ഒന്ന്, ദൈവത്തെ സമീപിക്കുമ്പോൾ അത് നമുക്കവിടെ നമുക്ക് വേണ്ടത് എളിമയാണ്, വിനയം. രണ്ടാമത്തേത്, നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, കുടുംബാംഗങ്ങളായിരിക്കാം സമൂഹത്തിലുള്ളവരായിരിക്കാം, അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സൗമ്യത. അതുകൊണ്ട് ഹ്യൂമിലിറ്റി ആൻഡ് ജെൻറിൽനെസ്, സൗമ്യത, എളിമ, ഈ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ വില കൽപ്പിക്കണം. ഇന്നത്തെ സുശേഷവാദം നമ്മൾ കണ്ടു, പണിക്കാർക്ക് ആദ്യം വന്നവരോട് ഒരു ദിനാറയ്ക്ക് സമ്മതിച്ച ഉടമസ്ഥൻ, അദ്ദേഹം കാര്യസ്ഥനോട് പറഞ്ഞൊരു കാര്യം, അവസാനം വന്നവർക്ക് തുടങ്ങി ഒരു ദിനാറ കൊടുക്കുക, ആദ്യം വന്നവർക്കും അത്രയും കിട്ടി. അപ്പോൾ അവർ പിന്നെ അസ്വസ്ഥപ്പെടാതിരിക്കുമോ, പരാതി പറയാതിരിക്കുമോ? അതിന് മറുപടിയായിട്ട് ഈ യജമാനൻ സൂചിപ്പിച്ചൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, സ്ഥാനം പിടിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മത്തായി 23 മുതൽ വായിച്ചാൽ കാണാൻ പറ്റും. നീതി, കാരുണ്യം, വിശ്വസ്തത. നീതി, കാരുണ്യം, വിശ്വസ്തത, ഈ മൂന്ന് കാര്യങ്ങളാണ് നിയമത്തിലെ ഗൗരവമുള്ള കാര്യങ്ങൾ. ഗൗരവം കൽപ്പിച്ച് തന്നെ അവ കാണണമെന്ന്. ഇവിടെ നീതി ബലി കഴിക്കാതെ തന്നെ കാരുണ്യം കാണിച്ചവനായിട്ട് ഈ യജമാനനെ നമുക്ക് കാണാൻ പറ്റും. അവൻ സമ്മതിച്ചിരുന്ന ഒരു ദിനാറയ്ക്കാണ്, അത് അവർക്ക് കിട്ടി. ഇനി അവസാനം വന്നവർക്കും, ഞാൻ എൻ്റെ പണം കൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പറ്റിയല്ലേ എന്നാണ് ചോദിച്ചത്. അവിടെ ശരിക്കും അവൻ ചെയ്തത് അവസാനം വന്നവർക്ക് അവരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കും ഒരു ദിനാറ കൊടുത്തത്. കാരണം അന്നത്തെ ഒരു ലിവിങ് വേജ്, ഒരു ദിവസം ഒരു കുടുംബം നടന്നു പോകണമെങ്കിൽ ഒരു ദിനാറ വേണം. അപ്പോൾ അവർ ഒരു മണിക്കൂറേ ജോലി ചെയ്തുള്ളെങ്കിലും അവരുടെ കുടുംബം നടന്നു പോകണമെങ്കിൽ അവർക്കൊരു ദിനാറ വേണം. അപ്പം അതുകൊണ്ടാണ് അവർക്കും അവരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നീതിക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് കാരുണ്യം കാണിക്കാവുന്നിടത്തോളം കാണിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിശ്വസ്തത പുലർത്താനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഈ മൂന്ന് കാര്യങ്ങൾ നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. അവയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.